بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. ബഹുമാനരായ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, നമ്മളുടെ ഈ കൂട്ടായ്മ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടുത്തത്തിലായ അവന്റെ ഇഷ്ടത്തിലായ സ്വാലിയായ അമലായി കബൂലാക്കട്ടെ. മശായിഖുമാരുടെ കടമലായി നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹത്വക്കളോടൊന്നിച്ച് നമ്മെയും കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു ഒന്നിപ്പിക്കട്ടെ. ആമീൻ ബി റഹ്മതികയ അർഹമർ റഹീമീൻ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള സന്ദർഭമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളും നസീഹത്തുകളുമൊക്കെ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ കൂട്ടായ്മയിലും നമ്മൾ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടതുപ്രകാരം ഇൻഷാ അല്ലാ ദുൽഹിജ്ജ 9 അറഫ ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നസീഹത്ത് ഇൻഷാ അല്ലാ നാളെ ബഹുമാനപ്പെട്ട അയ്യൂബ് സഖാഫി നടത്തുന്നതാണ്. അതുപോലെ പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് നാം അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിന്റെ ക്ലാസും ഇൻഷാ അല്ലാ നാളെ ഉണ്ടായിരിക്കും. ഇന്ന് ദുൽഹിജ്ജ 8 യോമു തർവിയ എന്ന പ്രധാന ദിവസമാണ്. അതോടൊപ്പം നമ്മുടെ ഈ മലബാർ ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മളെ ഈ മലപ്പുറം, പിന്നെ കൊണ്ടോട്ടി ഭാഗങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ ഓമാനൂർ ശുഹദാക്കളുടെ പിന്നെ അനുസ്മരണം, അവരുടെ നേർച്ച പരിപാടികളൊക്കെ സാധാരണ നടത്താറുണ്ട്. ദുൽഹിജ്ജ 7 സാധാരണ അങ്ങനെ നടത്തി വരാറുള്ളത്. ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ട് ദിവസം ദുൽഹിജ്ജ 8. അതുകൊണ്ട് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ അവരെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം കഴിഞ്ഞു. ഉമാനിയനായ ഉസ്താദ് പരതക്കാട് മുഹീദീൻകുട്ടി ബാക്കവി ആവശ്യമായ അർഹമായ രീതിയിൽ തന്നെ അവരെക്കുറിച്ചുള്ള ചരിത്രവും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും, എന്തുകൊണ്ടും അർഹമായ ഭാഷയിലും രീതിയിലും തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് വരകൾ നമ്മൾക്ക് നൽകുകയുണ്ടായി. എല്ലാവരും ആ ഉപദേശത്തിലൂടെ, നിർദ്ദേശത്തിലൂടെ ശുഹദാക്കളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ചരിത്രം മനസ്സിലാക്കുവാനും അതുവഴി അവരിലേക്ക് അടുക്കാനും അതുവഴി അനുഗ്രഹീതരാവാനും ആഹ്റം വിജയിക്കുവാനുമൊക്കെയുള്ള പിന്നെ അവസരമായി ഇതിനെ കാണുക, ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഓമാനൂർ നേർച്ച എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നേർച്ച എന്താണെന്നുള്ളത് ചെറിയ വാക്കുകളിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി, എന്തിനാണ് നേർച്ച, എന്താണ് നേർച്ച എന്നുള്ള കാര്യം ഇൻഷാ അല്ലാ കുറഞ്ഞ വാക്കുകളിലായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നേർച്ച എന്തിന് എന്ന് നാം സംസാരിക്കുമ്പോൾ, നേർച്ച എന്ത് എന്നാദ്യം നമ്മൾ പറയാം. ഇത് വിശാലമായ ഒരു ചർച്ചയല്ല, ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ചെറിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നേർച്ച എന്നതിൻ്റെ ഭാഷാർത്ഥം തീർച്ച എന്ന, തീർച്ച നേർച്ച ഒക്കെ ഒന്നാൽ തീർച്ചപ്പെടുത്താം. നമ്മൾ കാര്യം തീർച്ചപ്പെടുത്താന്ന് സാധാരണ പറയാറുണ്ടല്ലോ, അഥവാ നിർബന്ധമാക്കുകയാണ്. അപ്പം നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശറഈൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഇതിന്റെ നിർവചനമായി കാണുന്നത് അന്നദുറു ഇൽതിസാമു മുസ്ലിമിൻ മുക്കല്ലഫിൻ റഷീദിൻ ഖുർബത്തൻ ലം തതഅയ്യൻ, അഥവാ കാര്യബോധമുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഒരു മുസ്ലിമായ മനുഷ്യൻ ഫറള് അയിനല്ലാത്ത ഒരു പുണ്യമായ കാര്യത്തെ നിർബന്ധമാക്കുക. ഫറള് അയിനല്ലാത്ത പുണ്യമായ ഒരു കാര്യത്തെ നിർബന്ധമാക്കുക. ഫറള് അയിനായ, ഉദാഹരണം ദുഹർ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കേണ്ട ആവശ്യമില്ല, അത് ഫറള് അയിനാണ്. എന്ന പോലെ റമദാനിലെ നോമ്പ് ഓടിക്കാം ഞാൻ നേർച്ചയാക്കി, അലി സക്കാത്ത് കൊടുക്കാൻ നേർച്ചയാക്കി, ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി എന്നൊന്നും പറയേണ്ടതില്ല. അങ്ങനെ പിന്നെ കരുതുന്നത്, അങ്ങനെ പറയുന്നത് ശരിയും അല്ല, അങ്ങനെ നേർച്ചയാക്കുന്ന വാക്ക് ശരിയല്ല എന്നർത്ഥം. ഫറള് അയിന് അല്ലാത്ത ഒരു സുന്നത്തായ കാര്യങ്ങൾ, ഇനി ഫറള് കിഫായ കുഴപ്പമൊന്നുമില്ല. ഉദാഹരണമായിട്ട് പിന്നെ
മയ്യത്ത് നിസ്കാരം, കാരണം അത് ഞാൻ തന്നെ നിസ്കരിക്കണമെന്നില്ല, വേറെ ആരെങ്കിലുമൊക്കെ നിസ്കരിച്ചാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് മയ്യത്ത് നിസ്കാരം, അല്ലെങ്കിൽ പിന്നെ മയ്യത്ത് കുളിപ്പിക്കൽ, ഇങ്ങനെയുള്ള ഫറള് കിഫയായ വിഷയങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫറള് അയിനല്ലാത്തൊരു വിഷയം, ഉദാഹരണം ദുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാഴ്ച നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കി, ഒരു മാസത്തിലെ തിങ്കളാഴ്ചകളിലെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഞാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ എല്ലാ ദിവസവും 10 രൂപ വീതം സംഭാവന ചെയ്യാൻ ഒരു മാസത്തിൽ ഞാൻ നേർച്ചയാക്കി, ഒരു മാസത്തിലെ എല്ലാ ദിവസവും 10 രൂപ വീതം സ്വതക്ക ചെയ്യാൻ, സംഭാവന ചെയ്യാൻ ഞാൻ നേർച്ചയാക്കി. ഇങ്ങനെ സുന്നത്ത് അല്ലെങ്കിൽ ഒരു ഹത്തും 40 ദിവസം കൊണ്ട് ഒരു ഹത്തും ഖുർആൻ ഓതി തീർക്കാൻ ഞാൻ നേർച്ചയാക്കി, എന്നിങ്ങനെ സുന്നത്തായ കാര്യങ്ങളെ നിർബന്ധമായി ഞാൻ ചെയ്യും എന്നർത്ഥത്തിൽ തീരുമാനിക്കുക എന്നതാണ് നദ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിയ്യത്ത് പോരാ, ഇതിന് ലഫ്ള് വേണം, അതായത് നാവ് കൊണ്ട് ഉച്ചരിക്കണം. നാവ് കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം, വെറും കേവലം നിയ്യത്ത് മാത്രം പോരാ എന്നർത്ഥം. അപ്പോ പിന്നെ ഈ നേർച്ച എന്ന പദം ഉപയോഗിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ പിന്നെ തീർച്ചപ്പെടുത്തി, എൻ്റെ മേലിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ കരുതിയിരിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നൊക്കെ ഏതാണ് ആ നിയ്യത്തോടുകൂടെ പറയുമ്പോൾ അതൊക്കെ നദ്ർ ആകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ അഥവാ ഫർള് അയിനല്ലാത്ത, സുന്നത്തോ അല്ലെങ്കിൽ ഫർള് കിഫയോ ആയ ഒരു പുണ്യമായ വിഷയം, പിന്നെ പുണ്യമാവണം, പുണ്യമായ വിഷയം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ പുണ്യവും ഇല്ലാത്ത കേവലം മുബാഹായ അനുവദനീയമാണ്, ഉദാഹരണം പൂളക്കിഴങ്ങ് തിന്ന്, കപ്പക്കിഴങ്ങ് തിന്ന്, ബിരിയാണി തിന്ന്, ഞാൻ ഇന്ന് ഉച്ചക്ക് ബിരിയാണി തിന്നാൻ നേർച്ചയാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. കാരണം അതൊക്കെ ഏതാണ് അങ്ങനെ ചെയ്യാമെന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ പിന്നെ പ്രബലമായ അഭിപ്രായ പ്രകാരം പരിഗണിക്കപ്പെടുന്നത് ഖുർബത്ത് പുണ്യമായ ഒരു വിഷയമാവണം എന്നർത്ഥം. ഇനി നേർച്ചയെ രണ്ടാക്കി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ നേർച്ച, അതിനെ നദ്ർ മുനജ്ജസ് എന്ന് പറയും. അതായത് ഇപ്പോൾ നേരത്തെ മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ. പിന്നെ മറ്റൊന്ന് നദ്ർ മുഅല്ലഖ് എന്നാണ്. എന്തെങ്കിലും ഒരു വിഷയം സാധിച്ചു കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും. ഉദാഹരണമായി എൻ്റെ അസുഖം മാറിയാൽ ഞാൻ 1000 രൂപ സംഭാവന പള്ളിക്ക് നൽകും. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ മകൻ്റെ വിവരം കിട്ടിയാൽ ഞാൻ ഒരു സുന്നത്ത് നോമ്പ് പിടിക്കും. ഇങ്ങനെ നേർച്ചയാക്കാറുണ്ട്. ആ നേർച്ചയും ശരിയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് നദ്ർ മുഅല്ലഖ് എന്നാ പറയാം. ഇങ്ങനെയാകുമ്പോൾ ആ വിഷയം സാധിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ ആ നേർച്ച പൂർത്തിയാക്കേണ്ടതുള്ളൂ. അതായത് എൻ്റെ അസുഖം മാറിയാൽ ഞാൻ 1000 രൂപ സംഭാവന നൽകും എന്ന് പറഞ്ഞാൽ അസുഖം മാറിയെങ്കിലേ അത് നൽകൽ നിർബന്ധമാവുകയുള്ളൂ. നേരെ മറിച്ച് പിന്നെ അസുഖം ഭേദമാവാൻ വേണ്ടി ഞാൻ 1000 രൂപ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരു തബറുക്കാണ്. അതായത് അത് നേർച്ച മുഅല്ലഖല്ല, നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ പെട്ടതല്ല. നേർച്ച ഏതായാലും നേർച്ച നിർബന്ധമായി അതവന് വീട്ടണം. പക്ഷേ അതുകൊണ്ട് അസുഖം ഭേദമാവട്ടെ എന്ന ഒരു ദ്വാ ആണ് അതിലുള്ളത്. അതൊരു തബറുക്കാണ്. അതായത് മകന്റെ വിവരം കിട്ടാൻ വേണ്ടി നോമ്പ് പിടിക്കാൻ നേർച്ചയാക്കുന്നു, അപ്പൊ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. മകന്റെ വിവരം കിട്ടിയാലും ഇല്ലെങ്കിലും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് മകന്റെ വിവരം കിട്ടിയാൽ ഞാൻ നോമ്പ് പിടിക്കും. രണ്ടും രണ്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോ പിന്നെ ഒന്ന് നദ്ർ മുഅല്ലഖ്, അതായത് ഒരാവശ്യം നിറവേറിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്നതാണെങ്കിൽ ആവശ്യം നിറവേറിയാൽ മാത്രം ചെയ്താൽ മതി. അതല്ല നമ്മുടെ സാധാരണത്തെ നേർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം സുന്നത്ത ഒരു വിഷയം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്തായാലും ചെയ്യുന്ന നിർബന്ധം. ഏതായാലും നേർച്ച പൊതുവെ വീട്ടൽ, ആ പെട്ടെന്ന് വീട്ടുക, അല്ലെങ്കിൽ ആവശ്യം നിറവേറിയാൽ വീട്ടും എന്ന നേർച്ചയാണെങ്കിൽ ആവശ്യം നിറവേറിയാൽ ഉടനെ വീട്ടുക, ഇത് നിർബന്ധമാണ്.
അതായത് നേർച്ച വീട്ടൽ നിർബന്ധമാണ്, വളരെ പെട്ടെന്നാക്കൽ വളരെ അത്യാവശ്യവുമാണ്. നേർച്ച വീട്ടാത്തവർ ദോഷികളാ, നേർച്ച വീട്ടുന്നവരാണ് സത്യവിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യു ഫൂന ബിന്ന തിരിവയഹ പൂനയോമങ്കാന ശർറുഹു മുസ്തതീറ. പരിശുദ്ധ ഖുർആനിലെ ഇൻസാൻ സൂറത്തിൽ ഒരായത്ത് കാണാനോ, സത്യവിശ്വാസികളുടെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നേർച്ച വീട്ടുന്ന ആളുകളാണ്. അപ്പൊ നേർച്ച എന്തെങ്കിലുമൊക്കെ അങ്ങ് നേർച്ചയാക്കും, പിന്നെ അത് വീട്ടൂല, അവര് പിന്നെ പരാജിതരാണ് എന്ന ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. അപ്പൊ നേർച്ച വീട്ടുക എന്നത് നിർബന്ധമാകുന്നു. ഇനി നേർച്ച മുഴുവനും അള്ളാഹുവിനാണ്, അള്ളാഹുവിനല്ലാതെ ഒരു നേർച്ചയില്ല. അത് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനല്ലാതെ നേർച്ചയില്ല. നദിർ ഒക്കെ അള്ളാഹുവിനാണ്. അതിലില്ലാഹി അള്ളാഹുവിന് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു എന്ന പദത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ വാക്കിൽ അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നേർച്ച അള്ളാഹുവിനാണ്. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഉസ്വല്ലി ഫർള ലുഹുരി, ലുഹുറെന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, ഇത് അള്ളാഹുവിനാണ്. അതിലില്ലാഹി തആല എന്ന് പറഞ്ഞില്ലെങ്കിലും, അതായത് അങ്ങനെ കരുതിയില്ലെങ്കിലും, നിയ്യത്തിന്റെ നിർബന്ധ ഭാഗം അല്ല, അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറയൽ എന്ന് കരുതൽ നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ നിർബന്ധ ഭാഗം അല്ല. എന്ന പോലെ നേർച്ചയിലും അള്ളാഹുവിനു വേണ്ടി നേർച്ചയാക്കി എന്ന് കരുതൽ അല്ല എന്ന് പറയൽ നിർബന്ധമില്ല. അള്ളാഹ് എന്ന പദം ഉപയോഗിക്കൽ അതിന്റെ ഭാഗമല്ല. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിക്കുക, ആ തീരുമാനിച്ചത് നാവ് കൊണ്ട് അവൻ പ്രഖ്യാപിക്കുക. അപ്പൊ അതെന്തായാലും നേർച്ച അള്ളാഹുവിനെ തന്നെയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അള്ളാഹുവിനെ നേർച്ചയുള്ളൂ. ഇനി അള്ളാഹുവിനെ നേർച്ചയാക്കുമ്പോ മറ്റേതെങ്കിലും വഴി കൂടി അതിൽ ഉദ്ദേശിക്കുക, എങ്ങനെ? ആരുടെയെങ്കിലും പേരിൽ നേർച്ചയാക്കുക. അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അതിനാണ് ഇപ്പൊ സാധാരണ പോലെ സന്ദർഭോചിതമായി പറയാം, ഓമാനു ശുഹദാക്കളുടെ പേരിൽ ഞാൻ നേർച്ചയാക്കുന്നു, അതല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, മമ്പ്രത്ത തങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു, അതുപോലെ എത്തീംഖാനക്ക് നേർച്ചയാക്കുന്നു, പള്ളിക്ക് നേർച്ചയാക്കുന്നു. ഇങ്ങനെയൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ നേർച്ചയാക്കും. ഇങ്ങനെ നേർച്ചയാക്കുമ്പോൾ അതിൽ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ കർമ്മശാസ്ത്രം അതിൻ്റെ രീതിശാസ്ത്രം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോ അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തെ ഉൾപ്പെടുത്തിയിട്ട് നേർച്ചയാക്കുമ്പോൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ മറ്റേതെങ്കിലും ഒന്നിനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നേർച്ചയാക്കുമ്പോൾ സാധാരണ രീതിയിൽ അവരുടെ പേരിൽ നേർച്ചയാക്കിയാൽ ആ വരുന്ന തുക അല്ലെങ്കിൽ ആ സാധനം ആ വിഭവം ആ വസ്തു ആ പണം അത് ഏത് വഴിയിലേക്കാണോ ചെലവഴിക്കുന്നത് അങ്ങനെ ചെലവഴിക്കുക എന്നതാണ് അതിൻ്റെ ഇസ്ലാമിക മാനം. ഉദാഹരണം, നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ നേർച്ചയാക്കി, റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കി, റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കി എന്ന കാശ് സാധാരണ എന്താ ചെയ്യാറുള്ളത്? ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓമാനു ശുഹദാക്കളുടെ പേരിൽ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ളത് എന്താണ്? ഓമാനു ശുഹദാക്കളുടെ പേരിൽ മൗലിദ് പാരായണം നടത്തി, ദുആ ചെയ്ത്, അതല്ലെങ്കിൽ ചോറ് വെച്ച് സാധാരണ പോലെ പിന്നെ വിതരണം ചെയ്യുന്ന ഒരു രീതി. പലയിടത്തും പല രീതിയിലാവാം. ചിലയിടത്ത് മൗലൂദ് ഉണ്ടാവൂല, ചിലയിടത്ത് ദുആ മാത്രമാവും, ചിലയിടത്ത് ഭക്ഷണ വിതരണം ഉണ്ടാവൂല, ചിലയിടത്ത് ഭക്ഷണ വിതരണം മാത്രമാവും, ചിലയിടത്ത് വേവിക്കാത്ത അരി കൊടുക്കലാവും. ഇങ്ങനെ ഓരോ ഇസ്ലാം അനുവദിച്ച ഏത് രീതിയിലും അതാവാം. ഓരോ നാടിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ്, ഉറുഫ് എന്നാണ് തന്നെ പറയാം. നാടിന്റെ സ്വഭാവം എങ്ങനെയാണോ ആ വഴിക്കാണ് നമ്മൾ അതിനെ ചെലവഴിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇപ്പോ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ കെടുതി, അതായത് മഴയുടെ കെടുതി അല്ലെങ്കിൽ ദുരിതം എന്ന് നമ്മൾ പറയാം. മഴ കാരണത്താൽ അള്ളാഹുവിന്റെ നിയമത്താൽ മഴ കാരണത്താൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, ദുരിതാശ്വാസ നിധിയിലേക്ക്, അത് മുഖ്യമന്ത്രിയുടേതായാലും അല്ലാത്തവരുടേതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഈ നേർച്ച പൈസ നീക്കി വെക്കാമോ എന്ന സ്വാഭാവികമായ അവസരോചിതമായ സംശയമുണ്ട്. എന്നാൽ
ആ സംശയം നമ്മളിവിടെ മനസ്സ് തീർക്കണം. അതായത് നേർച്ച ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നേർച്ചയാക്കിയാൽ അത് അതിൻ്റെ വഴിയിലേക്കാണ് ചെലവഴിക്കേണ്ടത്. സാധാരണ രീതിയിൽ എന്താണോ ചെയ്യാറുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ പോമാനുഷോതാക്കളുടെ പേരിൽ നേർച്ചയാക്കുമ്പോൾ അത് സാധാരണ അവരുടെ പേരിൽ മൗലിദ് പാരായണമോ ഒക്കെ നടത്തി, ദുആക്കെ നടത്തി, ഭക്ഷണ വിതരണമോ അല്ലെങ്കിൽ അരി വിതരണമോ ഒക്കെ നടത്താറുള്ളത്. ആ കാശ് പിന്നെ നമ്മൾ മഴ കാരണത്താൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾ കൊടുക്കുക എന്നുള്ളത് വഴി മാറ്റലായിരിക്കും, അതിനെ നേർച്ചയുടെ വഴി മാറ്റലാണ്. അപ്പം അത് അത്ര ഗുണകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, ചെയ്യുന്നത് അനുവദനീയമല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഉറുഫ് പറയുന്നത് എന്താണോ അങ്ങോട്ട് അതിനെ ചെലവഴിക്കുക, സാധാരണ രീതിയിൽ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുക എന്നതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നേർച്ച എന്നത് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, ആ നേർച്ചയിൽ പലരെയും ഉദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഈ ഉദ്ദേശിക്കുന്നതിലുള്ള പിന്നെ പുണ്യം എന്താണ്? നമ്മൾ നേർച്ചയാക്കുമ്പോൾ കിട്ടുന്നൊരു പുണ്യം, നേർച്ച എന്ത് എന്നാൽ നമ്മളതിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു, എന്തിനു എന്നുള്ളൊരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ. പിന്നെ നിർബന്ധമാക്കുക, ചെയ്യാൻ വേണ്ടി നിർബന്ധമാക്കണം. നിർബന്ധമാക്കി കഴിഞ്ഞാൽ പ്രതിഫലം കൂടും ഒരർത്ഥത്തിൽ. അതായത് സുന്നത്തായ വിഷയത്തിന് സുന്നത്തായ രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ഫർളായ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകും. 1000 രൂപ സുന്നത്തായി നൽകുന്നതിനേക്കാൾ നിർബന്ധമായി ചെയ്യുക എന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ, അതുപോലെ ലോഹറിന് മുമ്പുള്ള സുന്നത്ത് ദുഹാസ്കാരം, അതുപോലെ തന്നെ പിന്നെ ലോഹറിന് മുമ്പുള്ള സുന്നത്ത് അല്ലെങ്കിൽ ദുഹാസ്കാരം അല്ലെങ്കിൽ വിതൃസ്കാരം പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളിങ്ങനെ നേർച്ചയാക്കി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു ഫർളിൻ്റെ ഗണത്തിൽ പെട്ടു കൂട്ടത്തിലായി, അതിന് പ്രതിഫലം കൂടും. അപ്പോൾ പ്രതിഫലം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നേർച്ചയാക്കുന്നത്. മറ്റൊന്ന് നേർച്ചയാക്കുമ്പോൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ചെയ്യൽ നിർബന്ധമായല്ലോ, അപ്പോൾ പിന്നെ അത് ഒഴിവായി പോകില്ല, അത് ഒഴിവായി പോകില്ല. നേർച്ചയാക്കിയാൽ പിന്നെ അത് ഒഴിവായി പോകില്ല. അങ്ങനെ ഒഴിവാകി പോകരുത്, ഒഴിവാകരുത് എന്ന് കരുതിയിട്ട് ചിലരൊക്കെ സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കാറുണ്ട്. ഉദാഹരണമായി ഞാൻ മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാൻ നബ്ബറല്ലാഹു മർക്കതഹു ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു മിക്കവാറുമൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഔറാദ് അഥവാ വിരുദ്ധുകൾ, ദിക്റുകൾ, സാധാരണ ചെയ്യാറുള്ള ദിക്റുകൾ, ദുആകൾ, ഇത് നഷ്ടപ്പെട്ടു പോകുമോ തിരക്കിനിടയിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നേർച്ചയാക്കുമായിരുന്നു. ദുഹറിന് ശേഷമുള്ള അല്ലെങ്കിൽ അസറിന് ശേഷമുള്ള 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കുക. എന്നാൽ പിന്നെ എന്തായാലും അത് ചെല്ലുമല്ലോ, നടത്തത്തിലോ ഇരുത്തത്തിലെങ്കിലും ഒക്കെ ഇരുത്തത്തിൽ പറ്റി നടത്തത്തിലെങ്കിലും അത് ചെല്ലുമല്ലോ. അപ്പോൾ ഇങ്ങനെ മഹാനായ സംശയയിൽ നിന്ന് മാത്രമല്ല മറ്റു പല മഹത്തുക്കളിൽ നിന്നും അങ്ങനത്തെ സ്വഭാവം അറിയാനും പിന്നെ കേൾക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് അത് ഫറളാവാൻ വേണ്ടി, ഫറളായാൽ പിന്നെ എന്തായാലും ചെയ്യുമല്ലോ, അങ്ങനെ നേർച്ചയാക്കാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് പ്രതിഫലം വർദ്ധിക്കുക, രണ്ട് നിർബന്ധമായി അത് ലഭിക്കുക, അത് ചെയ്യാ ഒഴിവായി പോവാതിരിക്കുക. ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നേർച്ചയാക്കും. പിന്നെ നമ്മൾ ആരെയെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ചയാക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവരിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ബദരീങ്ങളെ പേരിൽ നേർച്ചയാക്കിയാൽ നമ്മൾ നൽകുന്ന ഈ കാശ് നേരെ ബദരീങ്ങൾക്ക് പോവല്ല, നേരെ പോവല്ല എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ ലക്ഷ്യം. അത് സാധാരണ ചെലവഴിക്കുന്ന രീതിയിൽ ചെലവഴിക്കുമ്പോൾ ഒരു നല്ല സ്വാലിഹായ പ്രവർത്തനമാണ്, സ്വതക്കയാണ്, കൂട്ടായ്മയാണ്, ധർമ്മമാണ്. അതിൻ്റെ പ്രതിഫലം ബദരീങ്ങളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓമാനുഷോതാക്കളിലേക്ക് അല്ലെങ്കിൽ വാപ്പ ഉമ്മ ആരിലേക്ക് ഉദ്ദേശിച്ചാലും അത് അവരിലേക്ക് കിട്ടും. അതിന് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്, മരണപ്പെട്ട ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വാലിയായ അമലുകൾ, പ്രത്യേകിച്ച് സ്വതക്കകൾ ചെയ്യുമ്പോൾ അതവർക്ക് ലഭിക്കും. അതിൽ തർക്കമുള്ള കാര്യമില്ല, അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഷാല്ലാഹ് ഓരോ പാർട്ടികൾ വരുമ്പോൾ നമ്മൾക്കത് വിശദീകരിക്കാം. ഇപ്പം പറയുന്നത് മരണപ്പെട്ട ആളുടെ പേരിൽ അങ്ങനെ ഉദ്ദേശിച്ചാൽ അവർക്ക് അതിൻ്റെ പ്രതി, ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം ഇപ്പം പറയാം. മഹാനായ സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഹാബ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പിന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു, മരണപ്പെട്ട ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാൻ സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസീയത്ത് ചെയ്യുമായിരുന്നു, പക്ഷേ അങ്ങനെ അവസരം കിട്ടാതെ പെട്ടെന്നാണ് ഉമ്മ മരണപ്പെട്ടു പോയത്, അതുകൊണ്ട് ഇനി ഉമ്മായുടെ പേരിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ അന്വേഷിച്ചപ്പോൾ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഇഹ്സരിൽ ബിഹറ,
നീ ഒരു കിണർ കുഴിക്കുക. അങ്ങനെ സഹദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിച്ചു, ഫഹഫറൽ ബിഹറ, കിണർ കുഴിച്ചു. അങ്ങനെ കിണർ കുഴിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ ഞാൻ കിണർ കുഴിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണർ സഹദ് റളിയല്ലാഹുവിന്റെ ഉമ്മാക്ക്, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് അത് നേർച്ചയാക്കി. ഹാദാ ലി ഉമ്മി സഅദിൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദാ ലി ഉമ്മി സഅദിൻ, ഇത് സഹദിന്റെ ഉമ്മാക്കുള്ള കിണറാണ്, ഇത് സഹദിന്റെ ഉമ്മാക്കുള്ള കിണറാണ്. എന്താ ഇതിന്റെ അർത്ഥം? സഹദിന്റെ ഉമ്മാക്കുള്ള കിണർ എന്ന് പറഞ്ഞാൽ സഹദ് റളിയല്ലാഹു, ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നമ്മളെ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പറയാലോ, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കോഴിയാണ്, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കോഴിയാണ്, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേര് നേർച്ചയാണ്, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കോഴിയാണെന്ന് പറഞ്ഞാൽ, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ബഗ്ദാദിൽ വഫാത്തായി മരണപ്പെട്ടു പോയ, അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഈ കോഴി കൂട്ടിൽ നിന്ന് കൊണ്ടുപോകും എന്ന അർത്ഥത്തിലല്ല. ഇതിന്റെ അർത്ഥം ഗൗസുൽ ആലമിന് എണീക്കാൻ കഴിയില്ല എന്നോ വരാൻ കഴിയില്ലോ എന്നല്ല, ശാരീരികമായി തന്നെ വഫാത്തായി പോയ മഹത്തുക്കൾ ഒരു പക്ഷേ എണീക്കാം, വരാം, കാണാം, കൂടാം, അത് വേറെ ചർച്ച. പക്ഷെ അവർക്ക് കോഴിയുടെ ആവശ്യമില്ല, അവർക്കിപ്പോ നമ്മൾ നേർച്ചയാക്കിയ കോഴിയുടെ ആവശ്യമില്ല, മാംസത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവര് വന്ന് കൊണ്ടുപോകും എന്ന നിലക്കല്ല നേർച്ചയാക്കിയത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സഹദ് റളിയല്ലാഹുവിന്റെ ഉമ്മാക്ക് കിണർ നേർച്ചയാക്കിയപ്പോ, കിണർ സഹദ് റളിയല്ലാഹുവിന്റെ ഉമ്മാക്കാന്ന് പറഞ്ഞപ്പോ, വഫാത്തായി പോയ ഉമ്മ ഇനി കിണറിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കും എന്നല്ലോ അതിന്റെ ഉദ്ദേശം. പിന്നെ അതിനൊരു ആശയമുണ്ട്, അതെന്താ? ആ കിണറിലെ വെള്ളം ധാരമായി അത് ഉപയോഗിക്കപ്പെടുമ്പോ, അതാരെങ്കിലും കുടിക്കുമ്പോ, അത് ഒരു നല്ല അമലാണ്, നല്ല ഒരു ത്വാഅത്താണ്, അതൊരു ഖുർബത്താണ്, അതൊരു പുണ്യമാണ് എങ്കിൽ ആ പുണ്യത്തിനുള്ള പ്രതിഫലം ഇത് ചെയ്ത സഹദ് റളിയല്ലാഹു അൻഹു ലഭിക്കുന്നതോടൊപ്പം അതോ അതിലധികമോ ആയ പ്രതിഫലം ആർക്ക് കിട്ടും? ആ സഹദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയ ഉമ്മാക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ആത്മാവിനും റൂഹിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണല്ലോ റസൂലുള്ളാഹി ഞങ്ങൾ പഠിപ്പിച്ചത്, അതാണല്ലോ കിണർ സഹദിന്റെ ഉമ്മാക്ക എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചത് എന്ന പോലെ, ഈ കോഴി മുഹിയുദ്ദീൻ ഷെയ്ഖിനാന്ന് പറഞ്ഞാൽ അത് മുഹിയുദ്ദീൻ ഷെയ്ഖിന് കോഴിയുടെ ആവശ്യമില്ല, ഔസ് ആദമിന് കോഴിയുടെ ആവശ്യമില്ല. കോഴി ദാനം നൽകുന്നു, സദഖ ചെയ്യുന്നു, അത് കഴിക്കുന്നു, അതൊരു നല്ല അമലാണ് എങ്കിൽ ആ അമലിന്റെ പ്രതിഫലം അത് മഹാനായ ഔസ് ആദമിന് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഓമാനുശോദാക്കളുടെ പേര് നേർച്ചയാക്കിയാലും ഒക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സാധാരണ നമ്മൾ ഈ ചെയ്യുന്ന നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുമായുള്ള ഒരു റൂഹിയായ ആത്മീയമായ ബന്ധം സ്ഥാപിച്ചെടുക്കലാണ്, അല്ലെങ്കിൽ നിലനിർത്തിപ്പോരലാണ്, ഇതാണ് അതിലുള്ള ലക്ഷ്യം എന്നല്ലാതെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഈ ഓമാനുശോദാക്കളുടെ പേരിലുള്ള ഒരു കോഴി എന്ന് പറഞ്ഞിട്ട് ആ കോഴീനെ അർത്ഥാൽ ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അടുത്ത കോഴിയാണ്, ഓമാനുശോദാക്കളുടെ പേരിൽ അടുത്ത കോഴി, ഇത് അള്ളാവിന്റെ പേരിൽ അടുത്ത കോഴിയല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ, മഹാവിഡിത്താണ്, അത് മഹാവിഡിത്താണ്. നിങ്ങൾ നോക്ക്, കാരണം നമ്മൾ കോഴിയെ അറുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെ കോഴി, അള്ളാവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് കോഴി അറുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മി മുഹിയുദ്ദീൻ ചോദിക്കുന്നോ, ബിസ്മി അശ്വഹദായി ലോമാനൂരി എന്നോ പറഞ്ഞിട്ടല്ലോ നമ്മൾ കോഴിയെ അറുക്കാറുള്ളത്. അപ്പോ നാം അറുക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. ആ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പുണ്യം നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് കിട്ടട്ടെ എന്നാണ്. ഒരിക്കൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിളമ്പുന്ന ആള് പറഞ്ഞു, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അടുത്ത കോഴിയാണെന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് കഴിക്കുന്ന ആള് പറഞ്ഞു, ആ എന്നാ എനിക്ക് വേണ്ട. ഉടനെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ എന്റേലേക്ക് ഇട്ടളാം, കാരണം എനിക്ക് ഏതായാലും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അല്ല ആ വിളമ്പുന്ന ആളോട്, നിങ്ങൾ എങ്ങനെ കോഴിനെ അറുത്തെന്ന് ചോദിച്ചു. ബിസ്മി മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ കോഴി അറുത്തത്? എന്നാ എനിക്കും വേണ്ടെന്ന് പറഞ്ഞു. അല്ല അങ്ങനല്ല, ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് തന്നെയാണ്. ആ എന്നാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഈ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഇതിന്റെ പ്രതിഫലം കിട്ടുക, ഓമാനൂർ ശോദാക്കൾക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടുക. ഇതിലൊന്നും ഇസ്ലാമികമായി സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ല എന്നർത്ഥം. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ വല്ലതും ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലേ എന്ന അടിസ്ഥാന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തൊക്കെ കിട്ടുമെന്ന ഫുറൂ ചെയ്യാത്ത ശാഖാപരമായ സംഗതികൾ, കോഴി അറുത്ത് കൊടുത്താൽ കിട്ടുമോ, ഒട്ടകത്ത് അറുത്ത് കൊടുത്താൽ കിട്ടുമോ, അരി വെച്ച് കൊടുത്താൽ കിട്ടുമോ, അത് പിന്നെ ഓരോ ശാഖാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോ ഈ നേർച്ചയുടെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് ഓമാനുശോദാക്കളുടെ നേർച്ച, ബദരീങ്ങളെ നേർച്ച, മമ്പുറത്തങ്ങളെ നേർച്ച എന്നൊക്കെ പറഞ്ഞ് ഇപ്പുറത്തുണ്ടാവുമ്പോൾ അത് പാടില്ല, അത് തെറ്റാണ്, അത് ഷിർക്കിലേക്ക് നയിക്കും, അള്ളാഹുവിനാണ് നേർച്ചയാക്കേണ്ടത് എന്ന് പറഞ്ഞ് അപ്പുറത്ത് ഏതാണ്? അള്ളാഹു വക നേർച്ചപ്പെട്ടി, വേറൊരു പെട്ടി പുതിയതായി സ്ഥാപിക്കുക. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു പെട്ടി സ്ഥാപിച്ചിരുന്നു.
അള്ളാഹു വക നേർച്ചപ്പെട്ടി. അള്ളാഹു ഈ കാശ് എന്താ ചെയ്യനി, ഈ കാശ് ഇപ്പൊ എങ്ങോട്ടാ കൊടുക്കുക, നമ്മൾക്കതാ അറിയേണ്ടത്. ഈ അള്ളാഹു വക നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതിന് ഇട്ട കാശ് എന്ത് ചെയ്യും? അത് വാനലോകത്തേക്ക് എറിയേ? അള്ളാഹു വാനലോകത്തല്ല, ഭൂമിയിൽ കുഴിച്ചിടേ? അള്ളാഹു ഭൂമിയിലും അല്ല. കടലിലേക്ക് എറിയേ? കടലിലും അല്ല. ഇനി അങ്ങനെ നശിപ്പിക്കാനും പറ്റൂല. എന്താ ഇത് ചെയ്യുക? ഒന്നുകിൽ അത് സ്വതക്ക ചെയ്യുക ഫുഖറായ ദരിദ്രർക്ക്, അല്ലെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ വിതരണമോ മറ്റുമൊക്കെ നടത്തുക. ഇതന്നെയാണ് സാധാരണ നേർച്ചക്കുമ്പോൾ ആരെ പേരിൽ നടത്തിയാലും. അപ്പോ മരണപ്പെട്ട ഒരാളെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ ഇനി വിശദീകരിക്കുകയല്ല. പിന്നെ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരു നേർച്ച സാധാരണ ആരുടെ പേരിൽ നേർച്ചയാക്കിയാലും അവിടുത്തെ ഒരു സാധാരണ ഒരു നടപടി ഉണ്ടാകും, ഒരു ഉറുഫ്, അതനുസരിച്ചാണ് അതിനെ ചെലവഴിക്കേണ്ടത് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നേർച്ചക്ക് പദങ്ങൾ വേണം. അതായത് പദങ്ങൾ നാവ് കൊണ്ട് പറയണല്ലോ. അപ്പൊ വെറും മനസ്സുകൊണ്ടായാൽ പിന്നെ അത് നേർച്ചയാവൂല. അതുകൊണ്ട് തന്നെ ഇപ്പോ പിന്നെ ചിലരൊക്കെ ഏതാണ് അങ്ങനെ മനസ്സുകൊണ്ട് കരുതിയിട്ട് ഈ നേർച്ചകളിലൊക്കെ കൊടുക്കുന്ന കാശ് അത് നേർച്ചപ്പണല്ല, ആവൂല, നേർച്ചപ്പണം ആവൂല. അതുകൊണ്ട് നേർച്ചപ്പണം ചെയ്യേണ്ട പോലെ ചെയ്യണം എന്ന ബാധ്യത ഒന്നും അതിനില്ല. എന്ന പോലെ ഹൈന്ദവർ ചിലപ്പോൾ നൽകാറുണ്ട്, ഹൈന്ദവർ നൽകുന്നത് നേർച്ചയാവൂല. അതൊക്കെ പിന്നെ നേർച്ചയാവണമെങ്കിൽ മുസ്ലിം ആവണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ നേർച്ച ആകുന്നില്ലെങ്കിൽ നേർച്ചയുടെ മുതൽ ചെലവഴിക്കേണ്ട വഴിയിൽ ചെലവഴിക്കൽ നിർബന്ധമല്ല. അതൊക്കെ സ്വതക്കകളോ ധർമ്മങ്ങളോ ദാനങ്ങളോ ഒക്കെ ആയി മാറും. അപ്പൊ ആ വഴിക്കൊക്കെ ചെലവഴിക്കുന്നതിന് കുഴപ്പമില്ല. എങ്ങനെയൊക്കെ നമ്മൾ അത്യാവശ്യമായി നേർച്ചയെ കുറിച്ച് പഠിക്കുക. ഇൻഷാല്ലാ നേരത്തെ നടന്ന പിന്നെ നസീഹത്തിൽ ഉസ്താദ് മൊയ്തീൻകുട്ടി ഉസ്താദ് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആ ശുഹദാക്കളൊക്കെ നമ്മൾക്ക് വേണ്ടിയാണ് ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കി നമ്മളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലഭ്യമാവണം, കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരിലേക്ക് ഏതാണ് പിന്നെ നേർച്ചയുടെ ഭാഗമായി ഇങ്ങനെ സദഖകള് മറ്റു ധർമ്മങ്ങള് മദഹി പാരായണങ്ങൾ മൗലിദ് സദസ്സുകളൊക്കെ സാധാരണ നടത്തി വരാറുള്ളത്, അതിന്റെ ഫലം അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ദുആ ചെയ്യുന്നത്. അതുമായി അങ്ങനെയാകുമ്പോൾ അവരുമായുള്ള റൂഹിയായ ബന്ധമുണ്ടാകും. അവർ പ്രതിനിധീകരിച്ച പ്രസ്ഥാനത്തിൽ